നമസ്കാരം കണ്ണൂർ നാട്ടുകൂട്ടത്തിലേക്ക് സ്വാഗതം നാട്ടുകൂട്ടം ഈ ആഴ്ച മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലാണ് കണ്ണൂർ ജില്ലയിൽ എടക്കാട് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടേരി പഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് നാട്ടുകൂട്ടം പരിശോധിക്കുക ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുഴുവൻ ജനപ്രതിനിധികളും നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു ചർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി നാട്ടുകൂട്ടത്തിലേക്ക് സ്വാഗതം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ ആകെ ഇരുപത് വാർഡുകൾ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളിൽ എൽ ഡി എഫ് അംഗങ്ങളും മറ്റ് ഏഴ് വാർഡുകളിൽ യു ഡി എഫ് അംഗങ്ങളുമാണ് പ്രതിദാനം ചെയ്യുന്നത് ഈ ഇരുപത് വാർഡുകളിലും കഴിഞ്ഞ നാല് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് നാട്ടുകൂട്ടം പരിശോധിക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ച് പഞ്ചായത്തിനെ കൂടുതൽ വികസന ഉന്നതിയിൽ എത്തിക്കുകയാണ് ഈ ചർച്ച കൊണ്ട് ലക്ഷ്യമിടുന്നത് നമുക്ക് പതിവുപോലെ തന്നെ ചർച്ച പ്രസിഡന്റിൽ നിന്ന് ആരംഭിക്കാം കഴിഞ്ഞ നാല് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് എ പങ്കജാക്ഷൻ വിശദീകരിക്കും നമ്മൾ വളരെയേറെ രംഗത്ത് നേട്ടങ്ങളുടെ ഒരു വലിയ നേട്ടങ്ങളുമായിട്ട് തന്നെയാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഈ ഇരിക്കുന്ന ജനപ്രതിനിധികളെയും ഈ പഞ്ചായത്തിനകത്തെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും സാക്ഷി നിർത്തി വളരെ കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം ഇരുപത് വാർഡുകളിലായി പത്ത് മുപ്പത്തയ്യായിരത്തോളം വരുന്ന ജനസംഖ്യ ഒമ്പതിനായിരത്തിനും ഇടയിൽ വരുന്ന വീടുകൾ ഇതിൽ ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറുകിട നാമമാത്ര കർഷകർ ഉൾക്കൊള്ളുന്ന വലിയൊരു വിസ്തൃതമായിട്ടുള്ള കാർഷിക മേഖലയെ ഊന്നിക്കൊണ്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് പ്രധാനമായും കാർഷിക മേഖലയിൽ ഊന്നിക്കൊണ്ടാണ് നമ്മളുടെ വികസന നേട്ടങ്ങളും വികസന കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ഇരുന്നൂറ്റമ്പതിനടുത്ത് വരുന്ന മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖല ഏഴോളം പാടശേഖരങ്ങളിൽ വിശദമായിട്ട് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന തെങ്ങ് കൃഷി ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ രംഗത്ത് നേരത്തെ നമുക്കറിയാം ഇതിൻ്റെ ഉൽപ്പാദന ചെലവും ഇതിനകത്ത് വിപണന രംഗത്ത് മാർക്കറ്റിനകത്ത് വലിയ വില കർഷകന് ലഭ്യമാകാത്തതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന നിലയിലാണ് ഇതിൻ്റെയൊക്കെ മുന്നേറ്റങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ വിവിധ പദ്ധതികൾ കാർഷിക മേലിൽ ആവിഷ്കരിക്കുന്നത് സമഗ്ര നെൽകൃഷി പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നമ്മൾ ഒട്ടേറെ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് സമഗ്ര നെൽകൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് സംയുക്ത പ്രൊജക്റ്റുകളായി കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ് ഹെക്ടർ നെൽകൃഷി ഈ നിലയിൽ വ്യാപിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ് മുപ്പത്തി രണ്ട് ഹെക്ടർ തല തരിശു നിലങ്ങളായിട്ടുള്ള തരിശ് രഹിത ഭൂമി ആക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ മുപ്പത്തിരണ്ട് ഹെക്ടർ സ്ഥലത്ത് നമുക്ക് തരിശു രഹിത കൃഷിഭൂമിയെ കൃഷിയോഗ്യമാക്കുന്നതിനുവേണ്ടി സാധിച്ചു എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ യന്ത്രവത്കൃതവും അതുപോലെ തന്നെ ജനങ്ങളെ കൃത്യമായിട്ട് തൊഴിലാളികളെ ലഭ്യമാകാത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പോകുന്ന നിലയിൽ നിന്ന് കൂലിച്ചെലവ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് കാർഷിക മേഖലയിൽ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ ഒട്ടേറെ കർഷകർ മുന്നോട്ട് വന്നു എന്നുള്ളത് അത് കൃഷി തരിശായി കിടക്കുന്ന ഭൂമിയിൽ കുടുംബശ്രീയെ കുടുംബശ്രീയെപ്പോലും ഉപയോഗപ്പെടുത്തിയിട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് കുടുംബശ്രീയെ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ കൊയ്ത്തുത്സവം കൈത്തറ പാടശേഖരത്വത്തിയത് ഇതിന് ഉദാഹരണമാണ് അതുപോലെ നമുക്കറിയാം കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നവകേരള മിഷന്റെ ഭാഗമായിട്ട് നടപ്പിക്കുന്ന നാല് പദ്ധതികൾ അതിൻ്റെ മിഷനെ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കിയപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയാണ് ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മുണ്ടേരി ഗവൺമെൻറ്റ് ഹൈസ്കൂളിൻ്റെ വികസനം എന്നത് നമ്മൾ പഞ്ചായത്താണ് മുണ്ടേരി ഗവൺമെൻറ്റ് ഹൈസ്കൂളിൻ്റെ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ജനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മൾ വലിയ പദ്ധതികൾക്ക് വേണ്ടി രൂപം നൽകാനും ഗവൺമെൻറ് കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ എങ്ങനെ വിദ്യാഭ്യാസ മേഖല ഭൗതികവും അക്കാദമിക നിലവാരം ഉയർത്താൻ കഴിയുമെന്ന് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട കെ കെ രാകേഷ് എം പി മുൻകൈ എടുത്തുകൊണ്ട് അവിടെ മുപ്പത്തിരണ്ട് കോടിയുടെ പദ്ധതികൾക്ക് വേണ്ടി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും മുപ്പത് കോടി രൂപയുടെ പ്രവർത്തനം ഇപ്പോൾ സജീവമായിട്ട് നടന്നു വരികയാണ് ഇനിയും പിന്നെ നമുക്കതിലേറെ സംഖ്യ നമുക്ക് ലഭ്യമാകും എന്ന് പറയുകയാണ് അതുമാത്രമല്ല ഒരു വിദ്യാഭ്യാസ മേഖല ഒരു പഞ്ചായത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂൾ മാത്രമല്ല മറ്റേതരം പതിനഞ്ചോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എൽ പി യു പി ആയിട്ട് മുണ്ടേരി പഞ്ചായത്തിനടുത്ത് കിടക്കുകയാണ് നമ്മൾ മുദ്രാ പദ്ധതി എന്ന പേരിൽ നമ്മൾ രൂപം നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമിതി നമ്മുടെ പഞ്ചായത്തിനകത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിച്ചു അതിനെ പേരിൽ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനോടും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും സമർപ്പിക്കാനും പറഞ്ഞപ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ അക്കാദമിക് നില വിവരത്തിനുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നൽകുന്ന നിലയുണ്ടായി പഞ്ചായത്തിനകത്തെ വിദ്യാഭ്യാസ സമിതി യോഗം ചേർന്ന് ഓരോ വിദ്യാഭ്യാസത്തിനകത്ത് വേണ്ടുന്ന സാമ്പത്തിക സ്ഥിതികൾ പരിശോധിക്കാൻ തയ്യാറായപ്പോൾ മാനേജ്മെൻറ്റ് മുൻകൈ എടുത്തുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തയ്യാറായി കുട്ടികൾക്ക് നല്ല ഇരിപ്പെട്ടുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവ ഒരുക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയുണ്ടായി ഇപ്പോൾ നമ്മുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതത് ക്രമം നൽകി നമ്മുടെ പഞ്ചായത്തിനകത്തെ യു പി എസ് സ്കൂൾ എൽ പി എസ് സ്കൂളിനും പുതിയ കെട്ടിടങ്ങൾ നൽകാനുള്ള സൗകര്യം കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് റൂം അനുവദിക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടി കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ നിന്നാണ് എടുത്തു പറയേണ്ടതില്ല ജില്ലയിൽ മികച്ച രീതിയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രമാക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് നേരത്തെ ഇല്ലതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കുടുംബാരോഗ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ പഞ്ചായത്ത് അവിടുത്തെ ഭൗതിക സാഹചര്യം ഒരുക്കാൻ അവിടുത്തെ ഓ പി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അതുപോലെ ലാബ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ടെക്നീഷ്യന്മാരെ വരുത്താൻ നമ്മൾ ഒട്ടേറെ ഫണ്ടുകൾ വിനിയോഗിച്ചു വന്നതിൽ അവിടുത്തെ കെട്ടിടം പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഒരുങ്ങുകയാണ് അതുമാത്രമല്ല സ്റ്റേറ്റ് തലത്തിലുള്ള അവാർഡ് നിർണ്ണയത്തിന് വേണ്ടി പോലും പരിഗണിക്കപ്പെടേണ്ട നിലയിലേക്ക് ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിനാണ് ഇപ്പോൾ നമ്മൾ നാഷണൽ അവാർഡിന് വേണ്ടിയിട്ടുള്ള ഇതിൽ പരാജയപ്പെട്ടത് തൊണ്ണൂറ് മാർക്കോളം നമുക്ക് നേടുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവിടെ ഒരുക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം പഞ്ചായത്തും അവിടെയുള്ള ആരോഗ്യ പ്രവർത്തനം ഉൾപ്പെടെ വലിയ രൂപത്തിൽ ശ്രമിക്കുകയാണ് പഞ്ചായത്തിനകത്ത് നാല് ഡോക്ടർമാരുടെ സേവനം എന്ന് പറയുന്ന ചെറുതല്ല അവിടെ പിന്നെ നാല് ഡോക്ടർമാർ ഒരു എം ഒരു മെഡിക്കൽ ഓഫീസർ രണ്ട് ഒ എല്ലാ ദിവസവും ഇരുന്നൂറിനും നൂറിനും ഇടയിൽ വരുന്ന ആളുകളാണ് ഒ പി അവിടെ ഉപയോഗപ്പെടുത്തുന്നത് പതിമൂന്നോളം മരുന്നുകൾ നമ്മളെ പഞ്ചായത്തിനകത്തുള്ള ആശുപത്രി എന്നുള്ളതിൽ അവിടെ ലഭ്യമാകുന്നുണ്ട് അത്യാവശ്യ മരുന്നുകൾ ലാബ് സൗകര്യങ്ങൾ നമ്മളുണ്ട് ഒരു ഡോക്ടറുടെ സേവനം പഞ്ചായത്ത് ശമ്പളം കൊടുത്തുകൊണ്ട് നിർത്തുകയാണ് ഫാർമസിസ്റ്റ് പഞ്ചായത്ത് ഏർപ്പെടുത്തിയതാണ് ലാബർ ടെക്നീഷ്യൻ പഞ്ചായത്ത് ഏർപ്പെടുത്തിയതാണ് അതുമാത്രമല്ല ഇവിടെ ഹോമിയോ ഡിസ്പെൻസറി നേരത്തെ വാടക കെട്ടിടത്തിലാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്ത് പുതുതായിട്ട് കെട്ടിടങ്ങൾ എടുത്ത് എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഫണ്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പുതിയ കെട്ടിടം എടുത്ത് മനോഹരമായ കെട്ടിടത്തിനകത്ത് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുകയാണ് ഒരുപാട് ആളുകൾ ആ ഹോമിയോ ചികിത്സ തേടി എത്തുന്നുണ്ട് നൂറ്റമ്പതിനും നൂറിനും ഇടക്കാണ് എല്ലാ ദിവസവും ഒ പി എന്നുള്ളതും വളരെ അഭിമാനകരമായാണ് മറ്റൊന്ന് ഇവിടെ നമുക്ക് ആയുർവേദ മേഖലയിൽ ആയുർവേദ ആശുപത്രി മുണ്ടേരി പഞ്ചായത്ത് കോമ്പൗണ്ടിനെ തന്നെയാണ് അത് വളരെയധികം ആളുകൾ ഈ മേഖലയിൽ ആളുകൾ വന്ന് ചേർന്ന് മരുന്നുകൾ വാങ്ങാനും ലക്ഷക്കണക്കിന് രൂപ ഈ മേഖലയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തി എടുക്കാൻ വലിയ പ്രശ്രമങ്ങൾ നമ്മൾ വാർഡ് തലത്തിലുള്ള ആരോഗ്യ സേന സേനകളുടെ പ്രവർത്തനം ആശാ വർക്കർമാരുടെ പ്രവർത്തനം ജെ പി എച്ച് എൻ ജെ എച്ച് ഐമാരുടെ പ്രവർത്തനം വളരെ വാർഡ് തലത്തിൽ പ്രചരിച്ചുകൊണ്ട് തന്നെ പല രോഗ പല ഘട്ടങ്ങളിലും ഗവൺമെൻറ് മുന്നറിയിപ്പുകൾ എടുത്തുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പഞ്ചായത്തിനകത്ത് യോഗങ്ങൾ ചേർന്ന് എല്ലാ ആളുകളെയും മുഖവിലക്കെടുത്തുകൊണ്ട് പഞ്ചായത്തിനകത്ത് പിന്നെ ചില രോഗങ്ങൾ വരുന്ന പഠന ജില്ലക്കകത്തൊക്കെ വരുമ്പോൾ മുൻകരുതൽ പ്രവർത്തനങ്ങൾ എന്നുള്ളതിൽ എടുക്കാനും ആ പ്രവർത്തനത്തിനകത്ത് ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ ചേർന്നുകൊണ്ട് കാര്യക്ഷമായ ഒരു ഇടപെടലാണ് ഈ മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് നമ്മൾ നേടുന്നത് മറ്റൊന്നും അറിയാം ഹരിത സേനയുടെ പ്രവർത്തനം പറയുമ്പോൾ നമ്മൾക്കറിയാം നമ്മളെ പഞ്ചായത്തിനകത്ത് വെള്ളത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും പ്രശ്നങ്ങൾ വളരെയേറെ നിലനിൽക്കുകയാണ് കുടിവെള്ള പ്രശ്നം നേരിടുകയാണ് പല പതിനേഴോളം ജലനിധി പദ്ധതികളുണ്ട് നാലോളം ശുദ്ധജല കുടിവെള്ള പദ്ധതികൾ മറ്റൊന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് വീടുകൾ സ്വന്തമായി കിണറുണ്ട് പക്ഷേങ്കിൽ ഇപ്പോഴത്തെ തണ്ണീർത്തടങ്ങൾ നികത്തിയതിൻ്റെ ഭാഗമായിട്ട് ഭൂ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് ഭൂഗർഭജലം താണുപോകുന്നു എന്നുള്ള വസ്തു നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ മാർച്ച് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് വരൾച്ച നേരിടാൻ സാധ്യത ഉണ്ടാവുകയാണ് അതിനുവേണ്ടി കിണർ റീചാർജിങ് പദ്ധതി നമ്മൾ പിന്നെ പദ്ധതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ വീടുകൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കുമെങ്കിൽ എണ്ണായിരത്തോളം രൂപ സബ്സിഡി നൽകിക്കൊണ്ട് ഓരോ വീടുകളിലും ഗണർ റീചാർജിങ് പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേൽക്കരയിലെ വെള്ളം അവിടെ തന്നെ സംഭരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഫണ്ട് വെക്കുകയാണ് തൊഴിലുറപ്പ് മേഖലയിൽ നമ്മൾ പ്രത്യേകം ഫണ്ട് വെച്ചിട്ടുണ്ട് ഇതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരിത വലിയ രൂപത്തിലുള്ള ഇടപെടലാണ് നമ്മൾ നടത്തുന്നത് അത് വനവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ നഴ്സറികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കാനുള്ള സൗജന്യ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ ഘട്ടത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ വലിയ പരിപാടികൾ നടക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തുകൊണ്ട് ഈ മേഖലയിൽ വലിയ പ്രവൃത്തി നടത്തുകയാണ് മറ്റൊന്ന് നമ്മൾ ചെയ്യുന്നത് പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് വേണ്ടുന്നത് പശ്ചാത്തല മേഖലയിൽ റോഡിൻ്റെ കാര്യങ്ങളാണ് ഓരോ വാർഡിനകത്തും ഒരു റോഡ് എന്നുള്ള പഞ്ചായത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പഞ്ചായത്തിന് ഏറ്റവും പ്രമുഖമായിട്ടുള്ള റോഡിനെ മെച്ചപ്പെടുത്തി എടുക്കുക എന്നാണ് എന്നാൽ ഒരുപാട് വാർഡുകളെയും ആക്ഷേപരഹിതമായിട്ട് തന്നെ വാർഡുകൾക്ക് വാർഡുകളെ മുൻഗണന നൽകി നൽകുന്ന രൂപത്തിൽ തന്നെ എല്ലാ മെമ്പർമാരുടെയും വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിലൂടെ എല്ലാ ആളുകൾക്കും ലഭ്യമായ രൂപത്തിൽ വിവിധ പദ്ധതി വീതങ്ങൾ നൽകുന്ന കാര്യത്തിൽ നമ്മൾ ഒരു മുൻഗണന നൽകാറുണ്ട് പശ്ചാത്തല മേഖലയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ റോഡുകൾ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ പഞ്ചായത്തിനകത്താണെന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാൽ അതൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പിന്നെ താറ് ചെയ്തുകൊണ്ട് പശ്ചാത്തല മേഖലയിൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് പത്ത് ഇരുപത് കിലോമീറ്ററോളം റോഡുകൾ ഈ നാല് വർഷക്കാലത്തിന് നമ്മൾ പഞ്ചായത്തിൻ്റെ വണ്ടി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക് പറയാനുള്ളത് എയർപോർട്ട് റോഡ് നമ്മളെ പഞ്ചായത്തിലൂടെയാണ് കടത്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നൊരു ലക്ഷ്യം നമ്മളെ മുന്നിലുണ്ട് അത് വെച്ചുകൊണ്ട് ഈ മേഖലയിൽ നല്ല ഇടപെടൽ നമ്മൾ നടത്തുകയും മറ്റ് ഗ്രാമീണ റോഡുകൾ ഇപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് ബഡ്ജറ്റിനകത്ത് മൂന്ന് കോടി രൂപ നമുക്ക് കൊല്ലം വട്ടപ്പേൽ റോഡ് നമ്മൾ കരിയിൽ പിന്നെ ഇതുപോലെ ജയംപീഴക കരിമ്പ റോഡിൻ്റെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മേഖലയിലൂടെ പഞ്ചായത്തിൻ്റെ നെറുകയിലൂടെ പോകുന്ന ഒരു പ്രധാനപ്പെട്ടാണ് നമ്മൾ നേരത്തെ ശബ്ദം ഇപ്രാവശ്യം ബഡ്ജറ്റിൽ അതിന് പക തുക വരുത്തിയിട്ടുണ്ട് മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ റോഡുകളെ ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും കൽവെട്ടുകളും നിർമ്മിച്ചുകൊണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് നേരത്തെ അനുവദിച്ചു കിട്ടിയത് ബ്ലോക്ക് ഫണ്ടിൻ്റെ ഒരു വിഹിതം ഇതൊക്കെ വെച്ചുകൊണ്ട് കൊല്ലംചറ വട്ടപ്പിൽ റോഡിനകത്ത് വയലിൽ അവിടെ ഓരോ കൽവട്ട് വലിയ കൽവട്ട് നിർമ്മാണം പൂർത്തീകരിച്ച് വരികയാണ് ഗതാഗത മേഖലയിൽ നല്ല രൂപത്തിൽ ഇടപെടൽ നമ്മൾ നടത്തുകയാണ് മറ്റൊന്ന് നമുക്കറിയാം ഊർജ്ജ സംരക്ഷണ മേഖലയിൽ പ്രത്യേകിച്ച് വൈദ്യുതി വൈദ്യുതിയുടെ മേഖലയിൽ നമുക്ക് എ എം സി വെച്ചുകൊണ്ട് എല്ലാ മേഖലയിലും നിലവിലുള്ള വെളിച്ചം കത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ പദ്ധതിയിലും പത്ത് നാട്ടിൽ നാനൂറ്റി അൻപത് മീറ്ററോളം ഒരു വാർഡിനകത്ത് നൽകിക്കൊണ്ട് പിന്നെ ഇരുപത് വാർഡിനകത്തും വൈദ്യുതി ലഭ്യമാക്കാൻ വേണ്ടി സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുക എന്നുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിന് വണ്ടി പ്രാവശ്യം വെച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് വെളിച്ചം എത്തിക്കുക എന്നൊരു പ്രവർത്തനം നമ്മൾ നടന്നു വരികയാണ് മറ്റേ മറ്റൊന്ന് നമ്മൾ പ്രധാനമായിട്ടും പട്ടികാതി മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചായത്തിനകത്ത് അഞ്ചോളം അഞ്ചോളം പിന്നെ ഇതുപോലുള്ള കോളനികളുണ്ട് എസ് സി സങ്കേതങ്ങളുണ്ട് അതിനകത്ത് വരുന്ന ഒട്ടേറെ വീടുകൾ അവർക്ക് അവരുടെ പദ്ധതികളിലും അവരുടെ വികസനത്തിനു വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഭവന പുനരുദ്ധനത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ അതുപോലെ ആ മേഖലയിലെ വേണ്ടി സാംസ്കാരിക സ്ഥാപനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ യേച്ചൂർ കോളനിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീതം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു സാംസ്കാരിക നിലയം കഴിഞ്ഞ വർഷം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ അവിടെ മെച്ചപ്പെട്ട നിലയിൽ അവിടെ നടപ്പാത നിർമ്മാണം നമ്മൾ നടത്തിയിട്ടുണ്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എന്ന നിലയിൽ അംഗൻവാടികളിൽ നമ്മൾ മുപ്പത്തിമൂന്ന് അംഗൻവാടി ഉണ്ട് മുപ്പത്തി മൂന്ന് അംഗൻവാടികളിലായിട്ട് ഒരു വർഷം നമ്മൾ പത്തിരുപത്തിനാല് ലക്ഷം രൂപ പോഷകാഹാര വിതരണത്തിന് മറ്റുമായിട്ട് നമ്മൾ വിനിയോഗിക്കുകയാണ് ഈ മേഖലയിൽ കുട്ടികളെ കൂടുതൽ ആകർഷിക്കാൻ നേരത്തെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ നഴ്സറികളിലേക്കും മറ്റും പറഞ്ഞു വെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസവും പഠനവും ഒരു സാ ഒരു ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നതിന് നേരത്തെ രക്ഷിതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ട് പ്രിയ സ്കൂൾ വിദ്യാഭ്യാസം എന്നത് അംഗൻവാടിയിൽ തുടങ്ങണമെന്നൊരു ബോധത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എ എൽ എം സി കമ്മിറ്റികൾ പഞ്ചായത്ത് മെമ്പർമാരുടെ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ട് അംഗൻവാടി തലത്തിൽ കുട്ടികളുടെ പ്രവേശനോത്സവത്തിനും മറ്റും കൂടുതൽ ആളുകൾ വരുന്ന കുട്ടികൾ കുട്ടികൾ ചേർക്കാൻ താല്പര്യം കൊടുക്കുകയാണ് അവരുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കുട്ടികളുടെ മികവ് തെളിയിച്ച വളർത്തിക്കൊണ്ടുവരാൻ ഈ അംഗൻവാടിയാണ് ആവശ്യമെന്ന ചോദ്യം ജനങ്ങൾക്ക് അപ്പോൾ ആ രൂപത്തിൽ ഈ നമ്മൾ അംഗൻവാടികളിൽ ഇടപെടുകയാണ് പട്ടികാതി മേഖലയിൽ ഇടപെടുകയാണ് കാർഷിക മേഖലയിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് മറ്റിതരം മേഖലകളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അതുമാത്രമല്ല ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും വിളിച്ചേർക്കപ്പെടുന്ന യോഗങ്ങളിലും നമ്മളെ പഞ്ചായത്തിനകത്തെ ലഹരി സാധ്യത ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ അത്ര അഡിക്റ്റായിട്ടുള്ള ആളുകളെ ബോധവൽക്കരിക്കാനുള്ള പ്രത്യേക ക്ലാസുകളൊക്കെ വെച്ചുകൊണ്ട് വലിയ രൂപത്തിൽ ഇടപെട്ട് കൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ നമുക്ക് പ്രത്യേകിച്ചും അത് ശ്രദ്ധ വയ്ക്കേണ്ടത് കോളനികളിലാണ് അവിടെയൊക്കെ അത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് വിദഗ്ധര ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കാലയളവിൽ നടന്നു വരുന്നുണ്ട് അതൊക്കെ നടക്കുകയാണ് പ്രളയം ബാധിച്ച പ്രളയം നമ്മളെ കേരളത്തെ ബാധിച്ചപ്പോൾ നമുക്കറിയാം നമ്മളെ പഞ്ചായത്തിനകത്തും പ്രളയം വന്നിട്ടില്ല എന്ന് പറയാമെങ്കിലും പ്രളയത്തിൻ്റെ ഒരു അരുവിലൂടെ ഈ പത്തൊമ്പതിൽ ഉണ്ടായിട്ടുള്ള പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് പത്തൊരുപത് ആളുകൾ കുടുംബങ്ങൾ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അത് പത്തൊമ്പത് ഇരുപത് ഒന്ന് വാർഡുകളിൽ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഇരുപതോളം നിന്ന് കുറച്ച് ദിവസം ആളുകൾ മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേകിച്ച് അവർക്ക് താൽക്കാലികട്ട് ആവശ്യമില്ല കുടുംബ വീടുകളിലേക്ക് പോയി വെള്ളം താണപ്പോൾ അവർ വന്നു വീടുകളെ ശുചീകരിച്ചു കൊടുക്കാനും മറ്റും ജനങ്ങളെ ഇടപെടുപ്പിച്ചുകൊണ്ട് അതൊക്കെ ശുചീകരിച്ച് അവരെ വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് നഷ്ടം വന്ന ആളുകളെ നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷ നൽകാനും കുറേ ആളുകളെ വിളിച്ച് കുറേ സംഖ്യകൾ വാങ്ങിച്ചതിൻ്റെ ഇതുണ്ട് അത്തരം സേവനങ്ങളൊക്കെ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന നിലയുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു വരുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് അതുമാത്രമല്ല മറ്റ് ഇതര മേഖലകളിൽ നമ്മൾ ഇടപെടുക എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളിലും പൊതു കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലാ ആളുകളെയും ഉൾച്ചേർത്ത് കൊണ്ട് കൂടി പോകാനും വിവിധ വികസന രംഗത്ത് നമ്മൾ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് ജനവിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതുമാത്രമല്ല നമ്മളെ പഞ്ചായത്തിനകത്തെ നികുതി വരുമാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് നേരത്തെ അങ്ങനെ നൂറ് ശതമാനം പിരിച്ചെടുക്കുന്ന നിലയുണ്ടായിട്ടില്ല എന്നാൽ നികുതി പൂർണ്ണമായിട്ടും നൂറ് ശതമാനം പിരിച്ചെടുക്കാനും പദ്ധതി പ്രവർത്തനത്തിന് നൂറ് ശതമാനം ചെലവഴിക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മളെ പഞ്ചായത്തിനകത്ത് ഈ പ്രവർത്തനം നടന്നിട്ടുണ്ട് നമ്മളെ പഞ്ചായത്തിനകത്തെ മികച്ച പത്ത് പഞ്ചായത്തുകളിൽ ഒന്നായിട്ട് മാറാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ മുണ്ടേരി ഗ്രാമത്തിന് മാറ്റാൻ നമ്മുടെ കഴിഞ്ഞ ഭരണസമിതി ഭരണസമിതിക്കാലത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും മറ്റൊന്ന് പ്രധാനമായിട്ടും തൊഴിലുറപ്പ് മേഖലയാണ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനകത്തെ ഏറ്റവും കൂടുതൽ സംഖ്യ ഉപയോഗിച്ച് പ്രവർത്തി നടത്തിയ പഞ്ചായത്ത് എന്നുള്ളത് നമ്മുടെ മുണ്ടേരി ഗ്രാമപഞ്ചായത്താണ് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തി ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കാലയളവ് മാർച്ച് മുപ്പത്തൊന്ന് വരെ നമുക്ക് ചെയ്യാം പക്ഷേ ഇന്നലെ വരെ എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ ഇത്രയും സംഖ്യ വിനിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ യഥാവിധി കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് വളരെ പരിചിതമായിട്ട് ചർച്ച ചെയ്ത് വേണ്ടുന്ന മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്നതിനോട് സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും ഈ വർഷത്തെ വികസന സെമിനാർ ഈ ഇരുപത്തിയേഴ് നടക്കുകയാണ് വരും വർഷങ്ങളിൽ പദ്ധതികളെ സംബന്ധിച്ച് വളരെ സവിശ്രമായിട്ടുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നത് സംബന്ധിച്ച് ലക്ഷ്യം വെക്കുകയാണ് അതനുസരിച്ച് ഈ പഞ്ചായത്തിൻ്റെ വികസന ഒരുപാട് കാഴ്ചപ്പാടുകൾ ആധുനിക സമൂഹത്തിനകത്ത് നമ്മൾ പഞ്ചായത്ത് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് വലിയ കാഴ്ചപ്പാട് വെച്ച് പോവുകയാണ് സ്വന്തമായിട്ട് ഇത് വരുന്ന പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഇപ്രാവശ്യം നമുക്ക് ഐ എസ് ഒ നേടിയ ഒരു പഞ്ചായത്താണ് ഐ എസ് ഒ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മന്ത്രിയെ ബഹുമാനപ്പെട്ട കേരളത്തിനകത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയെ വെച്ചുകൊണ്ടു വേണം അതിൻ്റെ ഉദ്ഘാടനം വന്നത് നമ്മളതിൻ്റെ പ്രഖ്യാപനം നീണ്ടുപോയിട്ടുള്ളത് അത് നമ്മൾ വരികയാണ് ബാലസൗഹൃദ പ്രാദേശിക ഭരണം എന്നത് ഗ്ര തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ലക്ഷ്യമാണ് അത് ലക്ഷ്യമെക്കുന്നതിന് വേണ്ടിയിട്ട് ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടന്നു വരികയാണ് അതിൻ്റെ കോർ കമ്മിറ്റി അടുത്ത ദിവസം ഇരിഞ്ഞ് പദ്ധതി രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ജില്ലയിലെ ആദ്യത്തെ മികച്ച ബാലസഹൃദ പഞ്ചായത്താക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് വനിതാ വികസന രംഗത്ത് നമ്മൾ ഒട്ടേറെ നേട്ടങ്ങളുണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് ഒരുപാട് പത്തിരുപത്തി ഇരുന്നൂറ്ററുപത്തേഴ് കുടുംബശ്രീ യൂണിറ്റുകൾ നമ്മളെ പഞ്ചായത്തിനകത്തുണ്ട് അതിനകത്ത് വരുന്ന ഒരു പഴയ പത്തൊമ്പതിനടുത്ത് വരുന്ന വലിയ രൂപത്തിൽ അറിയപ്പെടുന്ന മെച്ചപ്പെട്ടതുമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങിയ കുടുംബശ്രീകളുണ്ട് ഇതൊക്കെ ഈ മേഖലയിൽ സ്ത്രീ ശാക്തീകരണ അവരുടെ വരുമാനദായക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പഞ്ചായത്ത് ഇടപെടുന്നു എന്നതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതെടുക്കാം ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി പറയാനുള്ളത് വിട്ടുപോയതും പറയേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം സമയപരിധിക്കകത്ത് നിന്ന് പറയാം മറ്റ് കാര്യങ്ങൾ അവസരം തരുന്നവർക്ക് കാര്യങ്ങൾ പറയാം ഇപ്പം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് പ്രസിഡന്റ് പറയുന്നത് നമുക്ക് ഇക്കാര്യത്തിൽ യു ഡി എഫിന്റെ അഭിപ്രായം അറിയേണ്ടതുണ്ട് നമുക്കറിയാം പഞ്ചായത്തിൽ പ്രതിപക്ഷം എന്നൊരു സംവിധാനമില്ല എന്നാൽ കൂടി ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ടാണ് ഈ വികസന നേട്ടങ്ങളിൽ യു ഡി എഫിന്റെ അഭിപ്രായം തേടുന്നത് ശ്രീമതി രമ എങ്ങനെ കാണുന്നു പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളോട് നേരത്തെ പറഞ്ഞുവല്ലോ പ്രതിപക്ഷമില്ല ഭരണവശമില്ല എന്നാൽ ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല അങ്ങനെ ഒരു വേർതിരിവ് കണ്ടിട്ടില്ല എന്നാലും ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വേഗം പറയുന്നത് ഞങ്ങൾ ഞങ്ങളോട് പറയുന്നത് റോഡ് വിളിച്ചം എന്നാണ് ഇപ്പം നമുക്ക് ഒരു കൊല്ലത്ത് ഒരു വർഷത്തിൽ ഒരു റോഡ് മാത്രമേ നമുക്ക് അനുവദിക്കുന്നുള്ളൂ എന്നാലും നമുക്കത് ആ സമയമാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വാർഡുകളെല്ലാം ഉണ്ട് എന്നാലിപ്പോൾ എടുത്തു പറയാൻ ഒന്ന് രണ്ട് വാർഡ് ആണ് പറയാനുള്ളത് ഒന്ന് ഇരുപതാം വാർഡിലെ റോഡ് അത് ടെൻഡർ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് പിന്നെ നികുതി പിരിവ് പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് മെമ്പർമാരും അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് നികുതി നമുക്ക് നൂറ് ശതമാനമാക്കാൻ കഴിയാറുണ്ട് ഈ വർഷം ചെറിയൊരു തോതിൽ കഴിയാറുണ്ട് കഴിയാതെ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി മേഖലകളിലാണെങ്കിൽ നമുക്ക് പല ആനുകൂല്യങ്ങളും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ എല്ലാം നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളും കൂടി നമുക്ക് എസ് സി മേഖലയിൽ ചെയ്യാൻ പറ്റുണ്ട് ടാങ്ക് വാട്ടർ ടാങ്ക് ജലം എത്രയും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് എന്നാൽ പിന്നെ കുന്ന കോളനി അതുപോലെ തന്നെ ലക്ഷം വീട് അവർക്കെല്ലാം ഈ വർഷം നമ്മൾ ടാങ്ക് വെച്ചിട്ടുണ്ട് അതെല്ലാം പുതിയ പദ്ധതിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് സൈക്കിൾ അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ധനസഹായം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അന്യം നിന്ന് പോകുന്ന സ്വയം തൊഴിൽ എന്നുവെച്ചാൽ പായമടൽ അതുപോലെയുള്ള അവർക്കും ഞങ്ങൾ പൈസ ധനസഹായ ഏറ്റു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മൾ വയസ്സ് പ്രായമുള്ളവർക്ക് കട്ടിൽ വിതരണം നടന്നിട്ടുണ്ട് ഈ പഞ്ചായത്തിന് അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാലും നമ്മൾ വാർഡുകളിലെത്തുമ്പോൾ ഇപ്പോൾ ഈ ഹരിതസേനേൻ്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സേന നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു അത് പ്രാവർത്തികമാക്കാൻ നൂറ് ശതമാനത്തോളം ആകുന്നില്ല കാരണം ജനങ്ങളും കൂടി സഹായിച്ചാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മുപ്പത് രൂപ എന്നെല്ലാം പറയുമ്പോൾ അവർ പറയും മുപ്പത് രൂപയിൽ നിന്ന് കഴുകി വൃത്തിയാക്കണം എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളിലും കൂടി അത് നമ്മൾ എത്രത്തോളം നമ്മൾ ആടെ അവരോട് പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ നല്ല രീതിയിൽ കുടുംബശ്രീകളും നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയിൽ ഇപ്പം കൃഷി വെച്ചാൽ നമ്മൾ അന്യ ഇങ്ങനെ പാട്ടം കൊടുത്തിട്ടെല്ലാം കുറച്ച് പേര് നമ്മൾ ആദ്യത്തെ വർഷം മാത്രം പാട്ടം തരും സ്ഥലം പിന്നെ ചോദിക്കുമ്പോൾ പറയും ഇപ്പം തരുവില്ല എന്നുള്ളൊരു ഇതുവേണ്ട അതല്ലേ നമുക്ക് മുന്നേ ചെയ്യാൻ പറ്റും മുണ്ടിരി റൈസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ പകൽപ്പീട് പകൽ വീട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മുന്നിൽ തന്നെ ഇട നേരത്തെ പ്രസിഡന്റ് വിട്ടുപോയതാണ് അതിൻ്റെ ഉദ്ഘാടന ഇപ്പോൾ അടുത്ത് തന്നെ പിന്നെ ഐ എസ് ഒൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ മെമ്പർമാരും അതുപോലെ തന്നെ ജീവനക്കാരും നമ്മളോട് സഹകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം അല്ല അത് ഐ എസ് സി പ്രഖ്യാപിക്കാൻ വേണ്ടി ഡേറ്റ് കാണലാണ് അതുപോലെ ഇതിനോട് സെമിനാർ നടക്കാനുണ്ട് ഈ നാല് വർഷത്തിനിടയ്ക്ക് നല്ല അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ നാട്ടുകൂട്ടം ചർച്ച തുടരും അടുത്ത ദിവസവും ഇതേ സമയം നമസ്കാരം